ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് നോട്ട് സി ഫോറിൻ്റെ ചാർജിങ് ടെസ്റ്റാണ്. അപ്പോൾ ഏറ്റവും പുതിയതായി ഇറക്കിയ വൺ പ്ലസ് നോട്ട് സി ഫോറിൽ വരുന്നത് 5500 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 100W സൂപ്പർ വുക്ക്, അതായത് നോർഡ് സീരീസിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചാർജിങ് സ്പീഡാണ്. ഇതുവരെ വന്നതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ് 100W. അപ്പോൾ ഇതാണ് ചാർജർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബോക്സിനകത്ത്. അപ്പോൾ 100W സൂപ്പർ വുക്ക് ചാർജർ കൊണ്ട് വൺ പ്ലസ് നോട്ട് സി ഫോറാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാറ്ററി ആദ്യം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 1% ബാറ്ററി എന്ന് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റിങ്സ് ഒന്ന് എടുക്കാം. അപ്പോൾ വൺ പ്ലസ് നോട്ട് സി ഫോറിൽ 5500 mAh ബാറ്ററിയാണ്. ചെറിയൊരു അപ്ഗ്രേഡ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കണ്ടില്ലേ, ഡ്യുവൽ സെൽ 5500 mAh കപ്പാസിറ്റി ബാറ്ററി. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 100W സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. അപ്പോൾ Snapdragon 7 Gen 3 മൊബൈൽ പ്ലാറ്റ്ഫോമോടുകൂടി വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം 1% ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ചാർജിങ് തുടങ്ങാം. 100W അഡാപ്റ്റർ ഉണ്ട്, നമുക്ക് ചാർജിങ് ടെസ്റ്റ് തുടങ്ങാം. അപ്പോൾ ചാർജർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചാർജിങ് കണ്ടില്ല, അൾട്രാ ഫാസ്റ്റ് ചാർജിങ് കാണാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമുക്ക് സൂപ്പർ വൂക്ക് എഴുതിയത് കാണാം. സൂപ്പർ വൂക്ക് 100W. അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അൾട്രാ ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്ര ബാറ്ററി ഉണ്ട് നമുക്ക് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നതാണ് വൺ പ്ലസ് അവകാശപ്പെടുന്നത്. അപ്പോൾ 2 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ബാറ്ററി കയറുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് 2 മിനിറ്റ് ചാർജിങ് ആയി, അതായത് 120 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് ചാർജിങ്ങിൻ്റെ കൂടെ തന്നെ ബാറ്ററീൻ്റെ ടെമ്പറേച്ചർ കൂടി നോക്കാം. 36 ഡിഗ്രി, ഇൻഫാക്ട് 37 ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 മിനിറ്റ് ചാർജ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 10% ബാറ്ററി, വെറും 2 മിനിറ്റിലാണ് 10% ബാറ്ററി കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ 5 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട്. 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ ഇതിൻ്റെ ബാറ്ററി എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ്സ് ചാർജിങ് ആയിരിക്കുകയാണ്. വീണ്ടും തന്നെ നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. 38 ഡിഗ്രി, 1 ഡിഗ്രി ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു വലിയൊരു ഇൻക്രീസ് ഒന്നുമല്ല, കാരണം അത്രയും ഫാസ്റ്റ് ചാർജിങ് ആണല്ലോ വരുന്നത്. അപ്പോൾ 5 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ 22% ബാറ്ററി ആയിരിക്കുകയാണ്. അതായത് 1/4 ഓഫ് ദി ബാറ്ററി, ഓൾമോസ്റ്റ് 1/4 ഓഫ് ദി ബാറ്ററി വെറും 5 മിനിറ്റിലായിരിക്കുക എന്ന് പറയാം. 22% 1/4 ഇല്ലെങ്കിൽ 22% ആയിരിക്കുകയാണ് 5 മിനിറ്റ് ചാർജ് ചെയ്തപ്പോൾ. ഇനി അടുത്ത് നമ്മൾ 10 മിനിറ്റ്സ് ഓഫ് ചാർജിങ് എത്ര ബാറ്ററി ആവുന്നു നോക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് ചാർജിങ് ആയിരിക്കുകയാണ്. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ വീണ്ടും തന്നെ 38.4, അത്രയ്ക്കൊരു ഇൻക്രീസ് ഒന്നും കാണുന്നില്ല. ഏതാണ്ട് ഏറെക്കുറെ ആ ടെമ്പറേച്ചർ തന്നെ നിൽക്കുകയാണ്. 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ 42% ആയിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ്, മിൻ്റൽ വൺ പ്ലസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അത്രയും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. 10 മിനിറ്റിൽ തന്നെ 42% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് 15 മിനിറ്റ്സ് ഓഫ് ചാർജിങ്. നമ്മൾ ഏറെക്കുറെ ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ എത്ര ബാറ്ററി ആവും നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 14 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് വളരെ ക്യൂക്കായിട്ട് ചെക്ക് ചെയ്യാം. അറൌണ്ട് 39 ഡിഗ്രീസ് വരെ ആയിരിക്കും. ഒരു 5.5 ഡിഗ്രീസ് കൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്നാൽ പോലും 40 ഡിഗ്രി താഴെ തന്നെയാണ് ഇപ്പോഴും തന്നെ നിൽക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് ചാർജിങ് ആയിരിക്കുകയാണ്. 15 മിനിറ്റ് ഓഫ് ചാർജിങ്ങിൽ 58% ബാറ്ററി ആയിരിക്കുകയാണ്. അതായത് മോർ ദാൻ 50% ബാറ്ററി ഓൾറെഡി ചാർജ് ചെയ്ത് കഴിഞ്ഞു. 15 മിനിറ്റ്സിനൊത്ത് 58% ബാറ്ററി ചാർജിങ് ആയിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് അടുത്തത് 20 മിനിറ്റ്സിൽ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ 15 മിനിറ്റ്സ് തന്നെ ഓൾമോസ്റ്റ് 60%ൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയി ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ്സിൽ എത്ര ബാറ്ററി ഉണ്ട് നോക്കാം. 73% ആയിരിക്കുകയാണ് 20 മിനിറ്റ്സ് ഓഫ് ചാർജിങ്. വെറും 20 മിനിറ്റിൽ ഓൾമോസ്റ്റ് 75, ഇപ്പോൾ 74 ആയി, 75 അടുത്ത് വരെ എത്തി 20 മിനിറ്റ് ചാർജിങ്ങിലൂടെ. വളരെ ഫാസ്റ്റാണെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തത് 25 മിനിറ്റിൽ എത്ര ബാറ്ററി ആവും നോക്കാം. ഇപ്പോൾ 26 മിനിറ്റായി, 1 മിനിറ്റ് അഡീഷണൽ പോയിട്ടുണ്ട്. അപ്പോൾ 26 മിനിറ്റിൽ 90% ബാറ്ററി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും 10% ബാറ്ററിയും കൂടെ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അത് എത്ര ടൈം എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി 10 മിനിറ്റ്സ് ഓഫ് ചാർജിങ് ബാക്കിയുണ്ട്. ഐ മീൻ 10% ബാറ്ററി കൂടെ ചാർജ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിന് എത്ര ടൈമാണ് എടുക്കണത് നോക്കാം. എന്നിട്ട് നമുക്ക് ഫൈനൽ റീഡിങ്സ് നോക്കാം. ഇപ്പോൾ 30 മിനിറ്റിൽ 100% ചാർജ് ആയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, 100% ചാർജിങ് വെറും 30 മിനിറ്റ്, അതായത് അരമണിക്കൂറിൽ 5500 mAh ബാറ്ററിയാണ് കംപ്ലീറ്റായി ചാർജ് ആയിരിക്കുന്നത്. 100W ചാർജിങ് വൺ പ്ലസ് നോട്ട് സി ഫോർ.
വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യേണ്ട ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആണെന്ന് പറയാം. പ്രോബ്ലി വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് വേണമെങ്കിൽ പറയാം, 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ചാർജിങ് ആണ്. 40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ആയിട്ടുണ്ട്, എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല. അതൊരു ഒരു നോമിനൽ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയാൻ പറ്റില്ല. ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ചാർജിങ്ങിൽ നമ്മൾ കണ്ടില്ല. അപ്പോൾ 30 മിനിറ്റിലാണ് ഫുൾ ചാർജ് വൺ പ്ലസ് നോട്ട് CE4 ബാറ്ററി ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.